ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് പി എസ് സി. വേനൽക്കാലത്ത് എല്ലാവരും ചൂട് കൊണ്ട് ഉരുകി ഉരുകി ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മളാണെങ്കിൽ രാവിലെ മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ പോലും ഉരുകി ഉരുകി അത് നമ്മളിപ്പോ കോളേജിലോ ഓഫീസിലൊക്കെ എത്തുമ്പോഴേക്കും ആകെ നമ്മുടെ മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ഡള്ളൊന്നും ആകാതെ നമ്മൾ കുറച്ച് ട്രിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി എങ്ങാനും നമ്മൾ വേർത്തുരുകിയാൽ പോലും നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ഫ്രഷ്നെസ് പോകത്തില്ല. അപ്പൊ അതിന് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടും വൈകേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഐസ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇത് പാത്രത്തിലോട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുഖം കഴുകി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം എന്താ ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. കണ്ണിന്റെ അടിയിലൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഫേസ് നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടറിൽ മുഖം തുടച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് ഹിമാലയയുടെ റിഫ്രഷിംഗ് ടോണർ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഐസ് വാട്ടർ അപ്ലൈ ചെയ്തതിന്റെ മുകളിൽ തന്നെയായിട്ട് ഈ ടോണറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ, രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുക്കാം. അതിനുശേഷം എന്താ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ മുഖത്ത്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വലിയാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടോണർ അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സൺസ്ക്രീൻ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ എന്റെ ഫേവറേറ്റ് ലാഷ് ഷീൽഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഉള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇടുന്ന മെത്തേഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. 2-ഫിംഗർ മെത്തേഡിലാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ഉള്ളത് നമുക്ക് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഗ്ലോസി ലുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും പോൺസിന്റെ ബിബി ക്രീമോ ലാക്റ്റോക്കൽ അല്ലെങ്കിൽ ലോഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ലൂസ് പൗഡർ ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മുടെ ഇഷ്ടം എന്താണ് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൊക്കോ ഷിയ ബട്ടറിന്റെ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും ചെയ്യുന്നുണ്ട്, നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ തന്നെയുള്ള ഒരു ഷെയ്ഡും കൂടി തരുന്നുണ്ട് കേട്ടോ ഇത്. അതിന്റെ മുകളിലേക്ക് തന്നെ ഞാൻ കുറച്ച് ടിന്റഡ് ആയിട്ടുള്ള ലിപ് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. കുറച്ചും കൂടി ഗ്ലോസി ആയിട്ടുള്ള ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആ ഞാൻ കാജലാണ് എഴുതി കൊടുക്കുന്നത്. നമ്മളെടുത്ത ആ എലെ 18 കാജൽ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പിരികൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈറ്റ് ആയിട്ട് മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ, കാജലാണ് ഇത്. എന്നിട്ട് ഒരു ഐബ്രോ ബ്രഷ് കൊണ്ട് ദാ ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ മുഖം നമ്മുടെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടിരിക്കുകയാണല്ലേ. ഞാൻ ദാ പോൺസിന്റെ ബിബി ക്രീമും കൂടി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒരു 2-3 ഡ്രോപ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചാ കേട്ടോ. ജസ്റ്റ് എടുക്കുക, നമ്മുടെ കൈയുടെ മുകളിലേക്ക് ഒരു ഇത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ട് മതി, കാരണം ഡെയിലി ലുക്ക് ആകുമ്പോൾ നമ്മൾ ഒത്തിരി ഓവറായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിലും ഇവിടേക്ക് ഒന്ന് 2-3 ഡ്രോപ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ ദാ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതാ ഞാനൊരു പൊട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി വെച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് റെഡിയാകും. ഇതാട്ടെ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ സമ്മറിൽ വേനൽക്കാലത്ത് വലിയ രീതിയിൽ ഉരുകാതെ തന്നെ മേക്കപ്പ് ചെയ്യാട്ടോ. പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ല കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ വൈകുന്നേരം വീട്ടിലൊക്കെ എത്തുമ്പോ തന്നെ വല്ലാതെ മുഷിഞ്ഞായിരിക്കും ഈ ഒരു സമയത്തൊക്കെ എത്തുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങ നീരൊന്ന് ഒഴിച്ചിട്ട് മുടിയൊന്ന് പൊക്കി ഒന്ന് കെട്ടി വെച്ചേക്കാം കേട്ടോ. ബണ്ണ് കെട്ടി വെച്ചിട്ട് നമ്മുടെ മുഖവും ശരീരമൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതും ഈ ഒരു വേനൽക്കാലത്ത് നല്ല രീതിയിൽ തന്നെ റിഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനു പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ സബ്ജക്ട് ആയിട്ട് കാണാൻ. ബൈ, ടേക്ക് കെയർ ഓൾ.